ചില രാജ്യങ്ങളിൽ എംപോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്തും ജാഗ്രതാ നിർദ്ദേശം നൽകി. ആരോഗ്യവകുപ്പ് രോഗം റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ വിമാനത്താവളത്തിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. രോഗലക്ഷണങ്ങളുമായി ആരെങ്കിലും വന്നാൽ എല്ലാ സർക്കാർ സ്വകാര്യ ആശുപത്രികളും സംസ്ഥാനം പുറത്തിറക്കിയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ കൃത്യമായി പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എംപോക്സ് പടരുന്ന സാഹചര്യത്തിലാണ് കേരളത്തിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. കേന്ദ്ര മാർഗനിർദ്ദേശം അനുസരിച്ചാണിത്. എല്ലാ വിമാനത്താവളങ്ങളിലും സർവൈലൻസ് ടീമുകളെ പരിശോധനയ്ക്കായി വിന്യസിച്ചിട്ടുണ്ട്. രോഗം റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്ക് ലക്ഷണങ്ങളുണ്ടെങ്കിൽ വിമാനത്താവളത്തിൽ റിപ്പോർട്ട് ചെയ്യണം. 2 വർഷം മുമ്പ് എംപോക്സ് സ്ഥിരീകരിച്ചപ്പോൾ കേരളം സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പുറത്തിറക്കിയിരുന്നു. ഈ പ്രൊസീജിയർ എല്ലാ സർക്കാർ സ്വകാര്യ ആശുപത്രികളും കൃത്യമായി പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. മങ്കിപോക്സ് എന്ന് വിളിച്ചിരുന്ന എംപോക്സ് മൃഗജന്യ രോഗമാണ്. മൃഗങ്ങളിൽ നിന്നാണ് രോഗം മനുഷ്യരിലേക്ക് പകർന്നത്. രോഗം ബാധിച്ച മൃഗങ്ങൾ രോഗബാധിതരുടെ ശരീരത്തിലെ മുറിവുകൾ, പോറലുകൾ, ശരീരസ്രവങ്ങൾ എന്നിവയുമായുള്ള സമ്പർക്കത്തിലൂടെയാണ് ഈ വൈറസ് പകരുന്നത്. പനി, ദേഹമാസകലം തടിച്ചതുപോലുള്ള പാടുകൾ, പേശികളിൽ വേദന എന്നിവയാണ് ലക്ഷണങ്ങൾ. 10 മുതൽ 20 ദിവസങ്ങൾ കൊണ്ട് രോഗം ശമിക്കും. എങ്കിലും കുട്ടികൾക്കും ഗർഭിണികൾക്കും പ്രതിരോധശേഷി കുറഞ്ഞവർക്കും വൈറസ് മാരകമായേക്കാം. അതേസമയം കോവിഡ് പോലെ വായുവിലൂടെ ഇത് പകരില്ല. എങ്കിലും വസൂരിയേക്കാൾ ശേഷി കുറഞ്ഞതാണെങ്കിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമായേക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.